ഇന്ത്യയുടെ സെലിബ്രിറ്റി ഷോ ഡേവിത്തെ സ്റ്റാറിലേക്ക് മലയാള സിനിമയുടെ സ്വന്തം കുണ്ടറ ജോണി എത്തുമ്പോൾ സിനിമകളിൽ കണ്ടിട്ടുള്ള വില്ലനിസം നിറഞ്ഞ മുഖമായിരുന്നില്ല അദ്ദേഹത്തിന്. നിഷ്കളങ്കതയും നന്മയും സന്തോഷവും നിറഞ്ഞ ചിരിയോടെയാണ് അദ്ദേഹം ഞങ്ങളെ വരവേറ്റത്. പക്ഷേ ആ ചിരിയോട് ഇത്ര വേഗം വിട പറയേണ്ടി വരുമെന്ന് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അഭിമുഖത്തിനായി ജോണിച്ചായന്റെ വസതിയിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്റെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു അദ്ദേഹം. ഒരു കൊച്ചു കുട്ടിയിൽ കാണുന്ന ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ജോണിച്ചായൻ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി തന്നു. സിനിമകളിലെ കഥാപാത്രമായി ജീവിക്കുമ്പോഴുള്ള അതേ ആവേശത്തോടെ തന്റെ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു തന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കിരീടം കണ്ടോ? ഞാൻ ലാലുവട്ട അവസാനം ആ താഴെ വള്ളി വടന്ന് നടക്കുന്ന ഫൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ കോട്ടയത്തെ മ്യൂസിയത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അത് ഷൂട്ട് ചെയ്തത്. ആ സ്ഥലം എന്ന് പറയുന്നത് ഈ അവിടുത്തെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഈ കണ്ടുപിടിച്ച് കിടക്കുക. അപ്പം ഇത് ഡയറക്റ്റ് വന്ന് ഫോട്ടോയൊക്കെ കണ്ടു, ആദ്യം വന്ന് കുറേ ഷോർട്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അതിന് മുമ്പ് അവർ കുറേ ഷോർട്സ് എടുത്തു, ഷോർട്സ് എടുത്തു. തിരിച്ചു വന്ന് മോഹൻലാൽ ഞാനായിട്ട് ഫസ്റ്റ് പഞ്ച് കൊണ്ട് കഴിഞ്ഞ് കൈ തറയെ കുത്തിയിട്ട് കൈ പൊക്കുമ്പോൾ മണ്ണളകുമ്പോൾ ഈ പുഴുക്കളാക്കും. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന വേസ്റ്റ് കൊണ്ട് കിട്ടുന്ന സ്ഥലമാണ്, ഭയങ്കര സ്മെല്ല്. അപ്പം മോഹൻലാലിൻ്റെ എടുക്കാമോ? നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ എനിക്ക് ഞാൻ ഓക്കെ. ഒറ്റ സ്ട്രെച്ചിലും എടുക്കുക. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 2 മണി വരെ നോൺ സ്റ്റോപ്പ്. ഒരു യുവ കാമുകനെ പോലെ തന്റെ പ്രിയ സഖിയുമായുള്ള നിമിഷങ്ങൾ ഓരോന്നായി ഓർത്തെടുത്തു. മലയാളികൾക്ക് അപരിചിതമായ കുണ്ടറ ജോണിയുടെ മറ്റൊരു ജീവിതത്തെ പ്രേക്ഷകർക്കായി അദ്ദേഹം സന്തോഷപൂർവ്വം പങ്കുവച്ചു. ആദ്യമായിട്ടും അവസാനമായിട്ടും സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളുടെ യാതൊരു ഏച്ചുകെട്ടലുമില്ലാതെ ഒരു പച്ച മനുഷ്യനായി പ്രേക്ഷകരുടെ മുന്നിലെത്തുമ്പോൾ മലയാള സിനിമയുടെ സ്വന്തം കുണ്ടറ ജോണി അതീവ സന്തോഷവാനായിരുന്നു, ഊർജസ്വലനായിരുന്നു. 1979 ഇറങ്ങിയ നിത്യവസന്തം മുതൽ 2022 ഇറങ്ങിയ മേപ്പടിയാൻ വരെ എത്തി നിൽക്കുന്ന കുണ്ടറ ജോണിയുടെ സിനിമാ ജീവിതത്തിന്റെ കഥകൾ മലയാള സിനിമയ്ക്ക് അവിസ്മരണീയമാണ്. അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ എന്നെന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. മലയാളത്തിന്റെ മഹാപ്രതിഭയ്ക്ക്, മലയാള സിനിമയുടെ സ്വന്തം കുണ്ടറ ജോണിക്ക് പ്രണാമം.